പവിത്രമായൊരു സങ്കല്പം എന്ന് പറയുന്നത് കേവലമായിരിക്കണം. ആ കേവലതയില്ലാതെ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് ധരിക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു മതം വരുമ്പോൾ അതിഥിയെ പൂജിക്കുക എന്ന സങ്കല്പമുള്ളത്. ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും അതിഥികളെന്ന നിലയിൽ സങ്കല്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ ഹിന്ദുക്കളെ മാത്രമേ ഭരണഘടന അംഗീകരിക്കുന്നുള്ളൂ. നമ്പർ വൺ, ആതിഥ്യ മര്യാദ പാലിക്കണ്ടേ? കഴിഞ്ഞ ഇടയ്ക്കൊരു പ്രഭാഷകന്റെ പ്രഭാഷണം അതായിരുന്നു. അപ്പോൾ ഇന്ത്യ ഇന്നും ഒരു മതത്തിൻ്റെ ഇന്ത്യയാണ്. അത് വളരെ അപകടമാണ്, മതേതരമല്ല. ഇനി ന്യൂനപക്ഷങ്ങളെന്ന നിലയിൽ അവകാശങ്ങളാണ് എങ്കിൽ അത് എപ്പോഴെങ്കിലും ഭൂരിപക്ഷത്തിൽ നിന്ന് അവർക്കൊരു പീഡനം ഉണ്ടാകുമ്പോഴുള്ള സുരക്ഷയെ കരുതിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഉണ്ടാക്കിയതെങ്കിൽ തെറ്റല്ല. പക്ഷെ അതൊരു അവകാശമായി ന്യൂനപക്ഷങ്ങൾ എടുക്കുമ്പോൾ പ്രചലിതമാകുന്ന ഹിംസാത്മകമാകുന്ന ഭൂരിപക്ഷങ്ങൾ നാളെ വളരെ അപകടകരങ്ങളായ നിലകളിലേക്ക് നീങ്ങാനിടയുണ്ട്. ആ ഹിംസയ്ക്ക് വിത്തിടുന്നതും ഈ നിയമമാണ്. 1947 ഇന്ത്യയല്ല, രാജഭരണത്തിൽ നിന്നും വൈദേശിക ഭരണത്തിൽ നിന്നും മുക്തമായ ഇന്ത്യയെ അതിൻ്റെ മൂല്യത്തിൽ, അതിൻ്റെ നിലവാരത്തിൽ, അതിൻ്റെ സാമ്പത്തിക ഭദ്രതയിൽ, അവിടുത്തെ ജനങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങളിൽ, അവിടുത്തെ ആദരവിൽ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പാരമ്പര്യമായി അന്നു മുതൽ ഇന്നു വരെ ഭരിച്ച ഭരണാധികാരികൾക്കും അവരെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവിടെ വികസിച്ചു വന്ന് വളർന്നു വന്ന മതങ്ങൾക്കും ജാതി നേതൃത്വത്തിനുമൊക്കെ അഭിമാനിക്കുവാൻ വകയുണ്ട്. മറിച്ച് ജാതി സംഘടനകളുണ്ടാക്കി അതിനകത്തുപോലും അന്തഛിദ്രങ്ങളും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുണ്ടാക്കി അതിനകത്തെ അനുയായികൾ തമ്മിൽ പോലും അന്തഛിദ്രങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്ന് കക്ഷി പ്രസ്ഥാനങ്ങളെല്ലാം തമ്മിലടിച്ച് ഛിന്ന ഭിന്നമാകുന്ന കാഴ്ചയും ജനത ഭീകരത കൊണ്ട് നട്ടം തിരിയുന്ന രംഗവും തലങ്ങും വിലങ്ങും കച്ചവടക്കാർ കിഡ്നിക്ക് വരെ വില പറയുന്ന മനുഷ്യാവയവങ്ങൾക്ക് വരെ വില പറയുന്ന കാലവും സ്ത്രീപീഡനവും മറ്റ് പീഡനങ്ങളും വർദ്ധിക്കുകയും ഒക്കെയാണ് ഈ 60 കൊല്ലം കൊണ്ട് വന്നതെങ്കിൽ മാന്യന്മാരാണെങ്കിൽ എല്ലാ ഭരണവും വെച്ചൊഴിഞ്ഞ് മതി ഈ ജനാധിപത്യം, ഞങ്ങളിനി ഇലക്ഷനൊന്നും നിൽക്കുന്നില്ല എന്ന് പോകാൻ സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് മാന്യമായി തോന്നുന്നത്. ഇല്ലെങ്കിൽ ജനത പിടിച്ചിറക്കി വിടാൻ ചിന്തിക്കേണ്ട സമയമാകാൻ പോവുകയാണെന്നെങ്കിലും അവർ ധരിക്കേണ്ട കാലമായി. ഏത് നിലയിലാണ് നിങ്ങൾ ഈ രാഷ്ട്രത്തെ അതിൻ്റെ ഫെഡറൽ നേച്ചറിൽ ഒന്നാക്കി നിർത്തിയത്? തമിഴൻ തമിഴനായും മലയാളി മലയാളിയായും ഇന്നും തുടരുന്നുവെങ്കിൽ, കുടിവെള്ളത്തിന് പോലും മലയാളി കുടിക്കുന്ന വെള്ളവും തമിഴൻ കുടിക്കുന്ന വെള്ളവും വ്യത്യസ്തമായി കാണുന്ന ഭരണാധികാരികൾ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ എവിടെയാണ് ഇന്ത്യ? വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ദിശാഭേദങ്ങളോടുകൂടി വ്യത്യസ്തമായി കാണപ്പെടുന്നുവെങ്കിൽ, മതങ്ങൾ വ്യത്യസ്തങ്ങളായി നിലകൊള്ളുന്നുവെങ്കിൽ, മനുഷ്യൻ എവിടെയാണ്? മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഭരിച്ചു ഭരിച്ച് മനുഷ്യനാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഒരു മുറവിളിയായി കൂട്ടരുത്. ഇല്ല ഇല്ല, ഒരിക്കലല്ല. ഇതൊരാഗ്രഹമായി കണക്കാക്കിയാൽ മതി, ഒരാദർശമായി കണക്കാക്കണമെന്നില്ല. അപ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, സത്യത്തിൻ്റെ നിലവാരം, വിഷയങ്ങളുടെ നിലവാരം, അധ്യാപകൻ്റെ നിലവാരം, വിദ്യാർത്ഥിയുടെ നിലവാരം, ഭരണാധികാരിയുടെ നിലവാരം, മതങ്ങളുടെ നിലവാരം, സന്യാസിയുടെ നിലവാരം, ഇതൊക്കെ തകർന്നേ മതിയാവും. മാധ്യമങ്ങളുടെ നിലവാരവും തകർന്നു തുടങ്ങുക. കാരണം നിലവാര തകർച്ചയിൽ മൂല്യമെന്ന സ്വത്വം, ഞാനെന്ന സത്യത്തെ സ്വത്വമെന്ന് നമുക്ക് വിളിക്കാം, അത് തകർന്നു. അത് തകരുന്നത് ഹിംസ, അസൂയ തുടങ്ങിയവ കൊണ്ടാണ്. വിദ്യാഭ്യാസം ഉള്ളവനുള്ള അസൂയ, വിദ്യാഭ്യാസം ഇല്ലാത്തവനില്ല. ശരിയല്ല, ശരിയാണ്. സഹനശക്തി, വിദ്യാഭ്യാസം ഇല്ലാത്തവന് കൂടുതലാണ്. വിദ്യാഭ്യാസം ഉള്ളവൻ
അവൻ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് ഒരാൾ ചെന്ന് തിരക്ക് കൂട്ടിയാൽ എത്ര അസഹിഷ്ണുവാകും നോക്കുക. അവനൊരു ആവശ്യത്തിന് ചെന്നാൽ എത്ര പെട്ടെന്ന് കിട്ടണമെന്ന് ആലോചിക്കുക. മാതൃകയാകേണ്ടവനാണ്.